ഹായ് ഫ്രണ്ട്സ് നമുക്ക് നീ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി വയ്ക്കാല്ലോ നമുക്ക് നോക്കാം ഇതിൽ എന്തെല്ലാം എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളതെന്ന് ഇതിലൊക്കെ ആവശ്യമുള്ളത് മൂന്ന് കപ്പ് സോറി നാല് കപ്പ് മൈദ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ നാല് കപ്പ് മൈദാണ് ഞാൻ എടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നാല് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു കിലോന്ന് കേട്ടോ കറക്റ്റായിട്ട് ഒരു കിലോ മൈദ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇത് അത് ഞാനല്ലോ ഉണ്ടാക്കുന്നത് എൻ്റെ ഇത്താത്താണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ എനിക്ക് ശരിക്കും അറിയൂല ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എൻ്റെ ഇത്താത്ത നല്ല അടിപൊളിയൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും അതുകൊണ്ട് ഇത്താത്ത എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇത്താത്തനോട് പറഞ്ഞിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിക്കലാണ് അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കലെന്ന് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലിൽ ഇട്ടതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം അത് ഒരു ഇരുപത്തി മൂന്ന് ബോളാക്കി വെച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് എണ്ണം ഉണ്ട് കൃത്യമായിട്ട് ഒരു കിലോ മൈദക്ക് അതിനൊക്കെ ആവശ്യമുള്ളത് പത്ത് കോഴിമുട്ടാണ് ഞാൻ എടുത്തത് നമുക്ക് പത്ത് കോഴിമുട്ടയും പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യമുള്ളത് മൂന്ന് കപ്പ് പഞ്ചസാര ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മൂന്ന് കപ്പ് പഞ്ചസാര നിങ്ങൾ ഒരു രണ്ടര കപ്പ് ഇട്ടോളൂ കാരണം ഷുഗർ അധികമായി ആയിപ്പോണ്ട ഞാൻ കുറച്ച് എനിക്കൊന്ന് അധികമായി ആയിപ്പോയ പോലെ തോന്നുന്നുണ്ട് പക്ഷെ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നല്ല മധുരം വേണ്ടി വലിക്ക് എനിക്ക് നല്ല മധുരം വേണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ മൂന്ന് കപ്പ് ഇട്ടു നിങ്ങൾക്ക് കുറച്ചാണെങ്കിൽ കുറച്ച് കുറച്ചാൽ മതി പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഏലക്കായ് പൗഡറും കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഒരു നമ്മളൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഒരു പാക്കറ്റ് പാല് അതായത് ഒരു കിലോ മൈദ മൂന്ന് കപ്പ് പഞ്ചസാര പത്ത് കോഴിമുട്ട ഒരു പാക്കറ്റ് പാല് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ ഈ ചപ്പാത്തി പൂവിൻ്റെ ഉരുളുണ്ടല്ലോ അത് പൂരിൻ്റെ വലിപ്പത്തിലാണ് ഇത് ആദ്യം പരുത്തിയെടുക്കാം എന്നിട്ട് ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ മേലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മൈദയും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓരോന്ന് ലെയർ ലെയറായിട്ട് വെച്ചിട്ട് പിന്നെ വലിയതായിട്ട് പരുത്തിയെടുക്കാം അതായത് ഇരുപത്തി മൂന്ന് ഉരുളയും നാല് ഇതിലാണ് സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത് അത് നിങ്ങൾക്ക് കാണാം ലാസ്റ്റ് കാണാം ചെയ്യുന്നത് കാണാം ഇതൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടും പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ ഓരോ ഉരുളയും ഇങ്ങനെ വലിയ ഇതാക്കി പരുത്തി എടുത്തിട്ട് വാട്ടിയെടുക്കലായിരുന്നു ഇപ്പം ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാം അതുകൊണ്ട് ചട്ടിപ്പത്തിരി ഒക്കെ പെട്ടെന്നാവും പെട്ടെന്ന് കഴിയും നമുക്ക് വലിയൊരു ഭാരമില്ലാത്ത രീതിയിൽ ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിങ്ങനെ ഉണ്ടാവും അപ്പൊ നമുക്കിത് ഒരൊറ്റ രീതിയിൽ പരുത്തി എടുക്കാം അപ്പോഴേക്കും ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ആവി വന്ന് തുടങ്ങും അതായത് നമ്മൾ മോരൊക്കെ കാച്ചുമ്പോൾ മോര് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകൂലേ അപ്പം മോരിങ്ങനെ ആവി കയറി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യൂലേ അതേപോലെ ആവി കയറി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വലിയതാക്കിയിട്ട് പരുത്തി എടുക്കണം അതായത് നിങ്ങൾ ഏത് ചെമ്പിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു ഈർക്കിളെടുത്തിട്ട് അതിൻ്റെ അളവ് എടുക്കുക എന്നിട്ട് വേണം ഈ പൊടി വലുതാക്കിയിട്ട് പരുത്താൻ വേണ്ടിയിട്ട് എന്റെ ഇത്താത്ത അളവൊന്നും നോക്കിയിട്ടില്ല അതിനകത്താതെ കറക്റ്റായിട്ട് അറിയുന്നുകൊണ്ടിട്ട് അളവൊന്നും നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അടിപൊളി ടേസ്റ്റാണ് നമുക്കിത് ഓരോന്നിരോന്ന് വാട്ടിയെടുത്തിട്ട് ഓരോ ചപ്പാത്തിയും നമുക്കിത് വന്ന് അടർത്തി എടുക്കാം കാരണം അത് വാട്ടുന്നതിനനുസരിച്ച് ചൂട് തട്ടുന്നതിനനുസരിച്ച് ഓരോന്നിങ്ങനെ എടുത്ത എടുത്ത് മാറ്റാൻ പറ്റും ഓരോ ലെയർ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റും കുറച്ചറിയ ചൂടൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് ശ്രമിച്ചാൽ പറ്റുന്നതേ ഉള്ളൂ ഞാൻ ഇത് ഒറ്റ ഒരു ഇതുമെന്നാണ് ഇത്താത്ത എടുക്കുന്നത് ബാക്കി ഞാൻ തന്നെ എടുക്കുന്നത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്കിതെല്ലാം അതുപോലെ തന്നെ നാല് പരത്തിയതും നാല് സെറ്റായിട്ട് പരത്തിയതും ഒക്കെ നമുക്ക് ഇതുപോലെ ഓരോന്നാക്കി ഓരോന്നായി മാറ്റി വെക്കാം നമുക്കിതുപോലെ സമൂസ ഷീറ്റൊക്കെ നമ്മൾ പുറത്തൊന്നും വാങ്ങിക്കുന്നില്ല പക്ഷെ നമ്മൾ പുറത്തൊന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ചെറുതാക്കിയിട്ട് ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ നമുക്ക് സമൂസ ഷീറ്റൊക്കെ ഇതുപോലെ ആക്കിയെടുക്കാം നല്ല നൈസായിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് ഇത് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യും മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണ് ഓയിലും അണേ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പ് കുറച്ച് തോന്നിട്ടുള്ളൂ എൻ്റെ കയ്യിൽ കുറച്ച് കുറച്ചായതുകൊണ്ട് ഞാൻ ഇത്രയേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് സവാള ഇട്ടിട്ട് നല്ലതുപോലെ വൈറ്റ് എടുക്കണം നല്ല വൈറ്റ് എടുക്കലോ നല്ല ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടു അതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ക്യാഷൻ കിസ്മിസ് ഇടാനുണ്ട് കേട്ടോ ക്യാഷനായിട്ട് ഇട്ടാൽ നമ്മളിന് കിസ്മിസ് ഇതിൽ അതൊന്ന് ഏകദേശം സെറ്റായപ്പോൾ കിസ്മിസ് ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കരിഞ്ചീരകം ഇടണം എള് ഇടരുത് കേട്ടോ കരിഞ്ചീരകം തന്നെ വേണം ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് കരിഞ്ചീരകം ഇതിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ചെമ്പ് തന്നെ സവാള ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് വേറെ ചെമ്പാവുമ്പോൾ നമ്മൾ അതിലേക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മിക്സ് ചെയ്ത് വേവി ചൂടാക്കി വെച്ച മിക്സ് മിക്സിയിലേക്ക് നമുക്ക് ആ ഫ്രൈ ചെയ്ത സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിന് പറയുക എന്നാണ് അപ്പോൾ ഓരോ ചപ്പാത്തിയും വെക്കുക അതിനുശേഷം സീറ് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ചപ്പാത്തി വെക്കുക അതിനുശേഷം വീണ്ടും സീറ് സീറൊഴിച്ച് കൊടുക്കുക അങ്ങനെ ഇരുപത്തി മൂന്ന് സെറ്റും നമ്മളിതിൽ ചെയ്തു ഇത് നല്ല എന്താ പറയുക കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം മറിച്ചിട്ടിട്ട് വീണ്ടും വേവിക്കാം അതിനുശേഷം നമുക്കിതാ കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ലെയറൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ നോക്കാം നിങ്ങൾ നല്ല മുഞ്ചിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നെ കമൻ്റ് ചെയ്ത് അറിയിക്കുക ഓക്കേ